ചർച്ച എപ്പോഴും തന്നെ ആയിരിക്കണം. അപ്പൊ മറുകൂട്ടക്കാർ പറയുക, അള്ളാനെ പറയാനുള്ളൂ. എന്റെ ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, അള്ളാഹിനെ അംഗീകരിക്കുകയും അള്ളാഹു അല്ലാത്തവരെ ആശ്രയിക്കുകയും ചെയ്യുന്നവർക്ക് അള്ളാഹുവിനെ കുറ്റം പറഞ്ഞ രസാ. അതുകൊണ്ടാ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചൊരു വിഷയം, വാഗ്വാദത്തിൽ ഒരാൾ അങ്ങോട്ട് പറയുകയാണ് അള്ളാഹു അല്ലാത്ത വലിയ ഔലിയാക്കൾക്ക് എന്തെങ്കിലും കഴിയുമായിരുന്നുവെങ്കിൽ ഏർവാടിയിലെ ശേഖന്മാരോട് ഉണ്ടായിരുന്നില്ലേ, തീ പിടിക്കുമ്പോ ഒന്നും തൂക്കാമായിരുന്നില്ലേ, തീ പിടിക്കുമ്പോ ഒന്നും നോക്കാമായിരുന്നില്ലേ എന്ന് അള്ളാഹുവിനെ പറയുന്ന ഒരാൾ പറഞ്ഞപ്പോൾ മറുപക്ഷത്ത് ഇങ്ങോട്ട് പറഞ്ഞ വാക്കെന്താണെന്നറിയുമോ, മിനായിൽ തീ പിടിക്കുമ്പോ നിങ്ങൾ അള്ളാഹ് ഉണ്ടായിരുന്നില്ലേ, അള്ളാഹു തലക്കത് നോക്കാമായിരുന്നില്ലേ. ഇത് ഉമ്മത്തിന്റെ അവസ്ഥ, ഇത് ഉമ്മത്തിലെ ഉലമാക്കള അവസ്ഥ, സാധാരണക്കാരന്റെ അവസ്ഥയല്ല. അങ്ങനെ ഏർവാടിയിലെ ശേഖ നോക്കാമായിരുന്നില്ലേ, നോക്കിയില്ലല്ലോ എന്ന് പറഞ്ഞ ഓ മുർത്തത്തൊന്നായി പോവില്ല, തിരിച്ച് ഇങ്ങോട്ട് പറഞ്ഞ അപ്പം മുർത്തത്തല്ലേ. ഏർവാടിയിലെ ശേഖിനെ അവിടുത്തെ പന്തല്ലേ തീ പിടിച്ചപ്പോ നോക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരാൾ പറഞ്ഞ അവൻ ഇസ്ലാം എന്ന് മുർത്തം ആവില്ല. തിരിച്ചിങ്ങോട്ട് മിനായിൽ തീ പിടിക്കുമ്പോ നിങ്ങൾക്ക് അങ്ങനെ അള്ളാഹ് ഉണ്ടെങ്കിൽ നോക്കാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ അപ്പം തന്നെ അവൻ മുർത്തത്താലും അവനെ കൊന്നളയണ്ടേ. എന്റെ പ്രിയമ്മടെ, ഇന്ന സാറ് പറഞ്ഞതുപോലെ ഞാൻ തൂറും വല്ല തിട്ടത്തിൽ മുക്കിയിട്ടാത്ത നിന്നെന്ന് പറയാനൊരു കൂട്ടക്കാരും മെനക്കെട്ടാൽ ഈ ഉമ്മത്തിലെ സാധാരണക്കാരനല്ലേ വിളക്കപ്പെടുന്നത്, നീ മുക്കിയിട്ട് നിന്നാലും മുക്കാണ്ട് നിന്നാലും. ഇതാണ് ഇവിടുത്തെ ഉലമാ സമൂഹത്തിന്റെ അവസ്ഥ. വാശി തീർക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനെ നിഷേധിക്കുന്ന രീതി, എതിർപക്ഷത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി അള്ളാഹുവിനെ കരുവാക്കുന്ന രീതി, അള്ളാഹു അല്ലാത്തവരെ കരുവാക്കിയാൽ നിന്റെ ഈമാനം ബാധിക്കില്ലയോ? നീ അള്ളാഹിനെ കരുവാക്കുമ്പോൾ നിന്റെ ഈമാനം ബാധിച്ചില്ലേത്? നീ അള്ളാഹുവിന്റെ കുദ്രത്തിനെ മോശമായി കണ്ടില്ലേ? നീ അള്ളാഹുവിന് കഴിവുണ്ടോ ഇല്ലോ എന്ന് സംശയിക്കുന്നവരായില്ലേ? വലിയന് കഴിവുണ്ടോ ഇല്ലോ എന്ന് സംശയിച്ചോ ഇരിപ്പിക്കോ, കാര്യം ഇമാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല. ഇതാണ് പൊതുവസ്ഥ. രണ്ട് സാധാരണക്കാരായ സഹോദരന്മാരെ തിരിച്ചറിയാൻ സമയമായി, ആണും പെണ്ണും തിരിച്ചറിയാൻ സമയമായി. തൗഹീദിന്റെ പ്രബോധനങ്ങൾ ചെയ്യുമ്പോഴും തൗഹീദിനെ തീവ്രമായി സംസാരിക്കുമ്പോഴും അതിനു വേണ്ടിയിട്ട് ഇത്തരം കൂട്ടായ്മകൾ ഉണ്ടാക്കുമ്പോഴും ഇതാരെയോ പെഴുപ്പിക്കാനെന്നുള്ള ആ പ്രപ്പകണ്ട തീർച്ചയായിട്ടും അള്ളാഹു അല്ലാത്ത വസ്തുക്കളെ ആശ്രയിക്കുന്നുണ്ടാകുന്നവർക്കുണ്ടോ ഉൾക്കണ്ടയാ? അള്ളാഹു അല്ലാത്ത ശക്തികളെ, വ്യക്തികളെ, വസ്തുക്കളെ ആശ്രയിക്കുന്നവർക്കുണ്ടാകുന്ന ഉൾക്കണ്ടയാണത്. കാരണം അള്ളാഹു അല്ലാത്ത വസ്തുക്കളെ ആശ്രയിപ്പിച്ച്, അള്ളാഹു അല്ലാത്ത ശക്തികളെ ആശ്രയിപ്പിച്ച്, അള്ളാഹു അല്ലാത്ത വ്യക്തികളെ ആശ്രയിപ്പിച്ച് മരിച്ചുപോയി കബറടക്കപ്പെട്ട മഹാന്മാരുടെ ഉള്ളതും ഇല്ലാത്തതുമായ കുറെ കാര്യങ്ങൾ പറഞ്ഞ് സാധാരണക്കാരന്റെ മനസ്സിനെ ഭൂതവൽക്കരിച്ച് അവരിൽ നിന്ന് പണം പിഴിയാനും അവരെ അടിമകളാക്കി നിർത്താനും മേൽക്കോയ്മ മെനക്കെട്ടതിന്റെ ദുരന്തഫലമാണ് ചെയ്യുമ്പോ തരുവിക്കുന്നത്. അത് തിരുത്തപ്പെടണം. അത് ഈ സമൂഹത്തിന് മാറണം, ഇല്ലെങ്കിൽ ഈ ഉമ്മത്തിന് രക്ഷപ്പെടൂല. ലോകാടിസ്ഥാനത്തിൽ ഉമ്മത്തിനെ ശുദ്ധീകരിച്ചം നടത്താൻ അള്ളാഹു തീരുമാനിക്കുന്നതിന് നമ്മൾ കാരണക്കാരാകാൻ പറ്റൂല. നമ്മളൊക്കെ ജീവിച്ചിരിക്കെ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിന്റെ വഹദാനിയത്ത് സംസാരിക്കപ്പെടുകയും അള്ളാഹുവിന്റെ വഹദാനിയത്തിലേക്ക് ലോകത്തെ ക്ഷണിക്കപ്പെടുകയും മുഹമ്മദീ റിസാലത്ത് പ്രായോഗികമാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ ഇടപെടലിനെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന മുസ്ലിമീങ്ങൾ ലോകത്തുണ്ടാവണം. ആ സമൂഹം രാജപാത പണിയണം. ആ രാജപാതയിൽ ബഹുമാനപ്പെട്ട ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വരണം. അതാണ് നമ്മുടെ തീയതി, അതാണ് നമ്മുടെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് ഇത്തരം സംരംഭങ്ങൾ ഉണ്ടാകുന്നത്. എന്നാലത് ആരെയും മുശ്രിക്കാക്കാനോ ആരെയും കാഫിറാക്കാനോ അല്ല. അടിസ്ഥാനപരമായി 12,000 കൊല്ലം നിലനിൽത്ത ആ ചരിത്രം, 12,000 കൊല്ലം അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവനോടെ നിലനിർത്തിയിരിക്കുന്ന ഈ വ്യവസ്ഥിതി, ആ വ്യവസ്ഥിതിക്ക് ഓരോ കാലഘട്ടത്തിലും കോട്ടം തട്ടുമ്പോൾ അള്ളാഹു നബിമാരെ അയച്ചിട്ട് തിരുത്തി, റസൂലിനെ അയക്കേണ്ട വന്നപ്പോൾ റസൂലിനെ അയച്ചിട്ട് തിരുത്തി, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടി ഇനി റസൂലും നബിയും വേണ്ടെന്ന് അള്ളാഹ് വെച്ചു. എന്തുകൊണ്ട്? അതിനുള്ള യോഗ്യത മുഹമ്മദ് മുസ്തഫാന്റെ ഉമ്മത്തിനുണ്ട്. അത് അള്ളാഹു കൊടുത്ത യോഗ്യത, അതുകൊണ്ടാണ് ഇത് വേണ്ടത് വെച്ചത്. ഇനി റസൂലും നബിയും വേണ്ടതാണെന്ന് തീരുമാനിക്കാൻ കാരണം നുഹത്തിന്റെയും റിസാലത്തിന്റെയും നഹ്ജനുസരിച്ച് ലോകത്ത് തൗഹീദ് പറയാൻ മുഹമ്മദിന്റെ ഉമ്മത്ത് തയ്യാറാണ്. അതിന് യോഗ്യതയുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഹ്രിജത്തിൽ ലിന്നാസ്. നമ്മളെപ്പറ്റി അല്ല പറഞ്ഞത്, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഹ്രിജത്തിൽ ലിന്നാസ്. മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഉമ്മത്തിന്റെ വസ്ത്രാസാണത്. അതുകൊണ്ട് തന്നെയാണ് സുഹൃത്തുക്കളെ, ഇന്ന് സമൂഹത്തിന്റെ അള്ളാഹുവിനെ മനസ്സിലായി തുടങ്ങി, അള്ളാഹുവിന്റെ വഹദാനിയത്ത് മനസ്സിലായി തുടങ്ങി, അള്ളാഹുവിന്റെ കുദ്രത്തുകൾ മനസ്സിലായി തുടങ്ങി, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്തിന്റെ പ്രസക്തി മനസ്സിലായി തുടങ്ങി, ആഖിറത്തിലേക്കുള്ള യാത്രയെപ്പറ്റി മനസ്സിലായി തുടങ്ങി,
ആ യാത്ര ദീർഘമുള്ള യാത്രയാണ്. ആ യാത്രക്ക് ആവശ്യമുള്ള വിഭവങ്ങൾ നമ്മുടെ കയ്യിൽ വളരെ കുറവാണ്. ഏറ്റവും വലിയ വിഭവം സംരക്ഷിക്കപ്പെട്ട ഈമാനാണ്. ആഖിറത്തേക്കുള്ള യാത്ര ദൂരം കുറയുന്നതും യാത്ര ചെയ്ത് അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ ബുദ്ധിമുട്ടുകൾ ചുരുങ്ങിക്കിട്ടുന്നതും സംരക്ഷിക്കപ്പെട്ട ഈമാൻ കൊണ്ട് മാത്രമാണ്. ഈ വേലിത്തെറിവ് സമൂഹത്തിൽ ഉണ്ടായി തുടങ്ങി. അതിന്റെ വ്യക്തമായ തെളിവാണ് സുഹൃത്തുക്കളെ ആൾക്കാരിങ്ങനെ കൂടുന്നത്. അള്ളാഹുവിനെ അറിയാൻ, അള്ളാഹുവിന്റെ റസൂലിനെ അറിയാൻ, ആഹ്റത്തിലേക്കുള്ള യാത്രയുടെ ദൂരം ചുരുക്കി കിട്ടാൻ, ആ യാത്രക്ക് ആവശ്യമായ ഭാരം കുറച്ചു കിട്ടാൻ, ആ യാത്രക്ക് ആവശ്യമായ ഭക്ഷണങ്ങളും സാധന സാമഗ്രികളും ഒരുമിച്ച് കൂട്ടി എളുപ്പമായി കിട്ടാൻ, ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റി അള്ളാഹു തആല പറഞ്ഞ എന്താണ് ഖുർആൻ ഷരീഫിലൂടെ? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവർ താമസിച്ചത് 950 കൊല്ലം, 1000 കൊല്ലം. എന്നിട്ട് പറഞ്ഞു ഇല്ല ഖംസീനാമ, 50 ഒഴിവ്. അപ്പൊ 950 കൊല്ലം. അല്ലാഹ് പറഞ്ഞു ഖുർആനിൽ എന്തായിരുന്നു 950 കൊല്ലം നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്തത്? അള്ളാഹുവിനോട് ആ കാർഗുസാരി പറഞ്ഞില്ലേ നൂഹ് നബി? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 950 കൊല്ലം ചെയ്ത ജോലിയെ പറ്റി പറഞ്ഞില്ലേ? റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലം വനഹാറാ, ഏ അല്ലാഹ്, രാവും പകലും ഒരുപോലെ ഞാൻ എന്റെ ജനങ്ങളെ നിന്നിലേക്ക് ക്ഷണിച്ചു, നിന്റെ വഹദാനിയത്തിലേക്ക്. ആരെ ക്ഷണിക്കുന്നത്? ആരെ ക്ഷണിക്കുന്നത്? ഹിന്ദുക്കളെയാണോ, ക്രിസ്ത്യാനികളെയാണോ, ജൂതന്മാരെയാണോ, മജൂസികളെയാണോ, കമ്മ്യൂണിസ്റ്റുകളെയാണോ? ആദം നബിന്റെ സന്താന പരമ്പരകളിൽപ്പെട്ട മുവഹ്ഹിദുകളായ മുസ്ലിമീങ്ങളിൽ നിന്ന് അള്ളാഹുവിനെ അംഗീകരിച്ച് മരിച്ചുപോയവരെ ആശ്രയിക്കാൻ തയ്യാറായ സമൂഹത്തെ തിരുത്തിയിട്ട് നേരെ ചൊവ്വെ കൊണ്ടുവരാനുള്ള ക്ഷണമല്ലേ ആയിരുന്നില്ലേ അത്? ചരിത്ര മനസ്സാക്കി തന്ന വിഷയം എങ്ങനെയല്ലേ? അങ്ങനെയല്ലേ പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കി തരുന്നത്? രാവും പകലും ഒരുപോലെ മെനക്കെട്ട് പഠിച്ചവനെ ഞാൻ, വ്യക്തിപരമായിട്ട് ഞാൻ കണ്ടു, സമൂഹത്തെ ആൾക്കാരെ വിളിച്ചുകൂട്ടിയിട്ട് പരസ്യമായിട്ടും ഞാൻ പറഞ്ഞു നോക്കി, വ്യക്തിപരമായിട്ട് ഞാൻ ആൾക്കാരെ പോയി കണ്ടു പറഞ്ഞു നോക്കി, രഹസ്യമായിട്ടും ഞാൻ പറഞ്ഞു നോക്കി, പരസ്യമായിട്ടും ഞാൻ പറഞ്ഞു നോക്കി. ഏ അല്ലാഹ്, അവരുടെ വാക്ക് കേട്ടില്ലെന്ന് മാത്രമല്ല, ഞാൻ അവരുടെയൊക്കെ നിന്നെ പറ്റി പറയാൻ പോകുമ്പോൾ അവര് വിരല് ചെവിയിലിട്ടിട്ട് ഞാൻ പറഞ്ഞ വാക്കുകൾ കേൾക്കാതിരിക്കുകയാ. അതേപോലെ തന്നെ അവര് മുഖം, അവരുടെ തട്ടം കൊണ്ട് മുഖം മറക്കുകയാണ്, മുഖവും തലയും മുഴുവനും മുറിക്കാൻ, എന്നെ കാണാതിരിക്കാൻ. ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം തന്നെയല്ലേ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ? അള്ളാഹുവിന്റെ വഹദാനിയത്തിനെ പറ്റിയുള്ള സംസാരങ്ങൾ നടക്കുന്നു നോക്കുമ്പോൾ പള്ളിയിൽ നിന്ന് ജമാഅത്തിന്റെ ഓർഡർ വന്നില്ലേ? ഖത്തീബുമാരും ഓർഡർ ചെയ്തില്ലേ ഇന്ന സ്ഥലത്തിൽ പ്രസംഗക്കാരും കേൾക്കാൻ പോകാൻ പാടില്ല, അഥവാ വഴിക്കൂടെ നടന്നു പോകുന്നുണ്ടെങ്കിൽ വിരല് ചെവിയിലിട്ടിട്ട് പോയിക്കൊള്ളു. മംഗലാപുരത്തിനടുത്തൊരു സ്ഥലത്ത് പോയി, അവിടെ നസീഹത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറെ മുത്തല്ലിമികൾ റോട്ടിലൂടെ നടന്നു പോകുകയായിരുന്നു, വിരല് കയ്യിലിട്ടിട്ട് ചെവിയിലിട്ടിട്ട്. ഇതേപോലെ 12 ഏതാണ്ട് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ നടന്ന സംഭവം അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് നേരിട്ട് കണ്ണുകൊണ്ട് കാണുകയല്ലേ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ? ഒരു മുത്തല്ലിം പയ്യന്മാരെ എപ്പോഴും പള്ളിയിലേക്ക് നടന്നു പോകുന്നു, ഉസ്താദ് പറഞ്ഞു കൊടുത്താൽ അത്ര കേട്ടുപോകരുത്, കേട്ടാ നരകം ഉണ്ടായിപ്പോകും. അള്ളാഹിനെ പറ്റി കേട്ടുപോയ നരകത്തിലേക്ക് ഓരോ മുത്തല്ലിമികൾ പാവങ്ങൾ വെള്ളം ചെവിയിലിട്ടിട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. എന്നാലും ഉണ്ടല്ലോ ചരിത്രത്തിൽ ഇത്രമാത്രം പിന്തുണ, ഇന്നലെ നടന്ന പോലെ തോന്നുന്നു. കൊല്ലം എത്രയായി? 1000 കണക്കിന് കൊല്ലമായില്ലേ? ഏതാണ്ട് 9500 കൊല്ലത്തോളമായി നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, 9000 കൊല്ലത്തോളമായി നൂഹ് നബിന്റെ കാലഘട്ടം കഴിഞ്ഞ 2000-ലേക്ക്. 9000 കൊല്ലം മുമ്പ് നടന്ന സംഭവം ഇന്നലെ കണ്ടതുപോലെ തോന്നി. ആ കുള്ളർ വിരല് വെച്ചിട്ട് പോകുന്ന കാണുമ്പോ പള്ളിന്റെ കത്തീവ് പറയും, അതൊന്നും കേൾക്കാൻ പോകാൻ പാടില്ല, ആണുങ്ങളോ പെണ്ണുങ്ങളോടും അത് കേൾക്കാൻ പോകാൻ പാടില്ല. അള്ളാഹുവിനെ പറ്റി പറ അള്ള മാത്രം എന്ന് പറയുന്ന കൂട്ടരാണത്. നമ്മൾ അല്ല മാത്രം എന്ന് പറയുന്ന കൂട്ടരല്ല, അള്ളാഹ മറ്റു പറഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞ കൂട്ടരാണ്. അപ്പൊ സാധാരണക്കാരൻ ചോദിക്കും, അല്ല മാത്രം എന്ന് പറയുന്നത് റസൂലായ തങ്ങൾ സഫാമയിൽ വെച്ച് പറഞ്ഞതുപോലെ ആയിരിക്കൂലേ? അള്ളാഹിനൊക്കെ മറ്റുള്ളത് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് അബൂജഹലും അബൂലഹബും എന്ന് പറഞ്ഞതുപോലെ ആയിരിക്കൂലേ? അപ്പൊ ഈ പ്രസംഗിക്കാൻ വന്നാൽ അള്ള മാത്രം ഒന്നും പറയുന്നു, പള്ളിയിൽ ഉസ്താദ് അള്ളാഹിനൊക്കെ മറ്റുള്ളവരൊന്നും പറയുന്നു, അപ്പൊ നമ്മളാരൊക്കെ കൂടെ ഉണ്ട്? സ്വാഭാവിക മനസ്സോട് ചിന്തിച്ചൂടെ? സാധാരണക്കാരൻ ചിന്തിക്കാൻ തുടങ്ങൂലേ? സാധാരണക്കാരൻ പൊട്ടന്മാരൊന്നുമല്ലല്ലോ, പണ്ടത്തെമാര് അന്ധമായ അനുകരണക്കാരല്ലല്ലോ, ഇച്ചിരിയൊക്കെ കാര്യം മനസ്സിലായവരല്ലേ? ഇപ്പൊ ഇച്ചിരിയൊക്കെ വായിക്കാനും പറയാനൊക്കെ അറിഞ്ഞില്ലേ യുമ്മത്ത്? ഈ യുമ്മത്ത് പണ്ടത്തെ പോലെയാണോ? ഇപ്പോ ഈ ചെറുപ്പക്കാരൊക്കെ വളർന്നുള്ള തലമുറ പണ്ടത്തെ പോലെയാണോ? കുറെയൊക്കെ കാര്യം മനസ്സിലാക്കാൻ തുടങ്ങിയില്ലേ? അങ്ങനെ 1984-5 കാലഘട്ടങ്ങളിലാണ് ചുഞ്ചത്തൂർ വേദോരാൻ വേണ്ടി വന്ന പണ്ട്. അയാൾ തന്നെയാണ് ഞാൻ അന്നത്തെ ഒപ്പിയുണ്ട് ഇത് തലയിൽ കെട്ടണം, അത്ര വ്യത്യാസമുള്ളൂ. അന്ന് നല്ല ഫ്രഞ്ച് താടിയാണ്, ഇപ്പൊ നിങ്ങളോട് താടിയാണ്, അത്ര വ്യത്യാസമുള്ളൂ. ചോദ്യം അള്ളാഹു മോലിക്ക് വേറെ മാറ്റങ്ങളൊന്നുമില്ല. അന്ന് കുഞ്ചത്തൂരിന്ന് വേദ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിന് ഇവിടുത്തെ പരിസരത്തുള്ള പള്ളിയിലെ മുസ്ലിക്കന്മാരൊക്കെ പറഞ്ഞത് ആ വയതാക്കാൻ പോണ്ട, വഹാബിയ വയതാക്കാൻ വന്നിരിക്കുന്നത് എന്ന്, 20 കൊല്ലം മുമ്പേ.
ഇപ്പോഴും പറയുന്ന വഹാബിയാണ്. ഏത് കാലത്താണ് അവർ? എന്താ ഒരു കാര്യത്തിൽ വലിയ സന്തോഷം തോന്നി, അന്ന് കുഞ്ഞത്തൂർ വേദോരാൻ വേണ്ടി വന്നപ്പോ ഒത്താശക്ക് വേണ്ടി നടന്ന കുറെ ആൾക്കാർ ഇപ്പൊ ഒത്താശക്ക് കാണുന്നുണ്ട്. അപ്പൊ അത് രാഹത്ത് ചെയ്തു മനസ്സിൽ, ഭയങ്കര രാഹത്ത്. അന്നുള്ള ആൾക്കാരൊക്കെ ഇന്ന് ഇവിടെ ഒത്താശ. അപ്പൊ ഞാനും മാറിയിട്ടില്ല, അവരും മാറിയിട്ടില്ല, ആ പഴയ തന്നെ ഉണ്ട് നടത്തം. അള്ളാഹു തആല ഇസ്തിഖാമത്ത് നസീബാക്കി തരട്ടെ. കാര്യം മനസ്സിലാക്കാൻ സമൂഹം തുടങ്ങിപ്പോയി. ഹദ്റത്ത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ, അവര് പറയുന്നത് നിങ്ങൾ ഇലാഹുകളെ ഒന്നും കൈവിട്ടു പോകരുത് കേട്ടോ. ലാ തദറുന്ന ബുദ്ധം വലാ സുവാ, നിങ്ങളെ ബുദ്ധിനെ കൈവിട്ടേക്കണ്ട കേട്ടോ, സുവായിനെ കൈവിട്ടേക്കണ്ട കേട്ടോ, നസബിനെ കൈവിട്ടേക്കണ്ട കേട്ടോ, അതേപോലെ തന്നെ യൗക്കിനെ കൈവിട്ടേക്കണ്ട കേട്ടോ എന്നാണ് പടച്ചവനെ അവര് പറഞ്ഞത് ജനങ്ങളോട്. ഞാൻ പറയുന്ന വാക്കവര് കേൾക്കാൻ തയ്യാറായില്ല. ഞാൻ നിന്നെ പറ്റി പറഞ്ഞു കൊടുക്കുമ്പോഴെല്ലാം അവരാ മരിച്ചുപോയവരെ പറ്റിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. പടച്ചവന് മതി, അള്ളാഹു ഇനി എന്നെ കൊണ്ട് പറ്റുകയില്ല, ഇവരെ ഇനി ശരിയാവൂല, ആയിരം കൊല്ലം മെനക്കെട്ടിട്ട് ഇവര് നേരെയായിട്ടില്ല, ഇവര് മരിച്ചാളെ പിന്നാലെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ജീവിച്ചിരിക്കുന്ന നിന്റെ പിന്നാലെ പോകാൻ ഇവർ തയ്യാറില്ല. ഏ അല്ലാഹ്, വേണ്ട പടച്ച നൈവന്മാരെ, ഇനി വേണ്ട. ഒരപേക്ഷ നൂഹി നബി പൊറുതി കിട്ടപ്പോഴുള്ള അപേക്ഷ അല്ലേ, പീഡനങ്ങളും ത്യാഗങ്ങളും തയ്ച്ചപ്പോഴുള്ള അപേക്ഷ, ഏറും മുള്ളും കണ്ടപ്പോൾ അപേക്ഷ. ചരിത്രത്തിന്റെ ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, കല്ലുകൊണ്ട് നൂഹി നബിയെ എറിഞ്ഞിട്ട് നൂഹി നബി കല്ലിൽ മൂടിപ്പോയിരുന്നു എന്ന്, എന്നിട്ട് മലക്കുകൾ വന്നിട്ട് കല്ല് നീക്കിട്ട് നൂഹി നബിനെ പുറത്തേക്ക് കൊണ്ടുവരുമായിരുന്നു എന്ന്. അത്രമാത്രം പീഡിപ്പിച്ചു. നമുക്ക് അത്രയും വലിയ പീഡനമൊന്നുമില്ല, പള്ളിയിൽ നിന്നെങ്ങാനും പറയുകയുള്ളൂ, ആരും പോകില്ല, അത് ഇങ്ങോട്ട് ആരും എടുക്കൂല. അതൊരു സമാധാനമുണ്ട്. കാരണം അഷ്റഫുൽ ഖൽക്കിന്റെ ഉമ്മത്തിനെ അല്ലാഹ് സഹായിക്കാൻ വേണ്ടി വഹദാ ചെയ്തതാ. അത് അന്ന് അറഫ മലയിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്ത ഈ ഉമ്മത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് വലിയ ഷർറൊന്നും ഏക്കൂല, അത്യാവശ്യമുള്ള ഷർറ്. പിന്നെ മരിച്ചാ കവറടക്കൂല എന്ന് പറഞ്ഞ് പേടിപ്പിക്കും. എന്തിനാ സുഹൃത്തുക്കളെ ആ പേടി? മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉത്തരവാദിത്തമുണ്ട് നമ്മളെ സംബന്ധിച്ച്. എന്നോട് പണ്ട് മക്കത്ത് നിന്നൊരു മുസ്ലിം ആര് ബാബുൽ ഉംറന്റെ അടുത്ത് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ മുസ്ലിം പഴയ പരിചയക്കാരനാണ്. എന്തെല്ലാം വിഷയങ്ങളൊക്കെ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഇതൊക്കെ തന്നെ. അന്നും ഞാനിങ്ങനെ ഒറ്റക്ക് കിടക്കുന്ന ഒരുത്തരാണ്, ഇന്നും ഒറ്റക്ക് കിടക്കുന്നവരാണ്. സംഘടനയിലാക്കാൻ വേണ്ടി കുറെ ആൾക്കാർ മെനക്കെടാറുണ്ട്. സംഘടനയിലേക്ക് ഞാനില്ല, ഞാൻ ഇങ്ങനെ തൗഹീദും പറഞ്ഞു നടക്കും. അത് സപ്പോർട്ടായിട്ട് ആരൊക്കെ പറയിപ്പിക്കുന്നു അവർ വിളിച്ചാൽ അവരെങ്കിലും പോകും. അത് മുജാഹിദികൾ തൗഹീദ് പറയാൻ വിളിച്ചാലും പോകും, ജമാഅത്ത് ഇസ്ലാമിക്കാർ തൗഹീദ് പറയാൻ വിളിച്ചാലും പോകും, സമസ്തക്കാർ വിളിച്ചാലും പോകും, പക്ഷെ വിളിക്കില്ല എന്ന് മാത്രം. വിളിച്ചാൽ പോകും ഞാൻ. സമസ്തക്കാർ എന്നെ തൗഹീദ് പറയണം, മുജബി സാഹിബ് നമ്മുടെ പള്ളിയിൽ വന്നിട്ടുണ്ട് തൗഹീദ് പറയണമെന്ന് പറയാൻ, തീർച്ചയായിട്ടും ഞാൻ പോകും. സമസ്തയാന്ന് വെച്ചിട്ട് പോകാണ്ട് കൊഞ്ചില്ല. ഈ അമ്പല കമ്മിറ്റി വിളിച്ചാലും പോകും, തൗഹീദ് പറയാൻ വിളിച്ചാലും ലാലഹല്ലെന്ന് പറയാം. അത് പണ്ടേ അതാ ശീലം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായതൊക്കെ 20 കൊല്ലം മുമ്പ് പറഞ്ഞ ബാക്കി ഇതൊക്കെ തന്നെയാണ്. ഇച്ചിരി കട്ടി കൂടിയിട്ടുണ്ടെന്ന് മാത്രം, മരിക്കാൻ പോകുകയല്ലേ, കട്ടി കൂട്ടാണ്ട് എടുക്കാൻ പറ്റൂലല്ലോ അല്ലേ. 20 കൊല്ലം മുമ്പുള്ള അവസ്ഥയല്ല, ഇപ്പൊ 54 വയസ്സായി, മിക്കവാറും മരിക്കാനടയായി. അപ്പൊ മരിക്കുന്ന മുമ്പ് കട്ടി ഈമാനിൽ കൂട്ടിയിട്ടില്ലെങ്കിൽ പണ്ടത്തെ പോലെ ഇങ്ങനെ ഒപ്പിച്ച് പറയാൻ മെനക്കെട്ട് കഴിഞ്ഞാൽ മരിക്കും. ഇപ്പൊ കട്ടി തന്നെ വരണം. എന്നാ മരിക്കുന്ന സമയത്ത് ആ കട്ടി തന്നെ ലാലാണ്, അതായത് ആഗ്രഹമുള്ളൂ, വേറെ ആഗ്രഹങ്ങളൊന്നുമില്ല, ഒരാശയം ദുനിയാവിലില്ല, ഇതേ ഉള്ളൂ ആശ. അത് അള്ളാഹ് നടത്തി തരും. ഇടക്കാലത്ത് ആരും അയാൾ പോക്ക, അയാൾ സംഘടനയിലൊന്നുമില്ല, അയാൾ ഒറ്റ കിടക്കുന്ന ആളാന്ന് പറഞ്ഞിട്ട് ആരും കൊണ്ടുപോകില്ലേ. ഞാനിങ്ങനെ അന്നാണ് പറഞ്ഞു, പഠിച്ചവനെ ഇത്രയും കാലം നിന്റെ വൈദാനികത്വം പറഞ്ഞ് നടന്നിട്ട് ഇപ്പോൾ ഖാലിദ് അള്ളാഹു തആല അനുവിന്റെ മാതിരി പുരക്ക് കടന്നിട്ട് കഴുതയാവും പോലെ ചാണ്ടി വരുമല്ലോ പഠിച്ചവനെ. അപ്പൊ അള്ളാഹു തആല വേറൊരു വഴി തുറന്നു, ആ വഴിയാണ് ഈ വഴി. അതല്ല അള്ളാഹുടെ ഇഷ്ടം, അള്ളാഹുടെ തൗഫീഖ്. അള്ളാഹുന്റെ വൈദാനികത്വം പറയാൻ അള്ളാഹു തആല അവസരം ഉണ്ടാക്കും. എന്താ ലക്ഷ്യം? ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക, മരിക്കുന്ന സമയത്തും അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ട് മരിക്കുക. من كان آخر قوله لا إله إلا الله دخل الجنة അള്ളാഹു മനസ്സിലാക്കൻ തൗഫീഖ് നസീബാക്കി തരട്ടെ. എന്റെ ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, ബഹുമാനപ്പെട്ട നൂഹ് നബിന്റെ അപേക്ഷ അള്ളാഹു സുബ്ഹാനഹു വതആല പരിഗണിച്ചു. ബാക്കി ഭാഗം ഞാൻ ഇന്നലെ പതിനോട് കൂട്ടി വായിച്ചോളേ. കപ്പലുണ്ടാക്കാൻ ഏർപ്പാടാക്കി, കയറി കപ്പൽ താമസമാക്കി, മനുഷ്യര് അതിഷ്ടം മൃഗങ്ങളും താമസമാക്കി, സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു. അല്ലാഹു തീരുമാനം നടപ്പിലായി, ഭൂമി ശുദ്ധികലശം ചെയ്യപ്പെട്ടു. വസ്തവത്ത് അലൽ ജൂദി, നൂഹ് നബിന്റെ കപ്പൽ ജൂദി പർവ്വതത്തിൽ നങ്കൂരമിട്ടു. വെള്ളം ഇറങ്ങിയപ്പോൾ കപ്പൽ മലിന്റെ മേലെ, എന്തെയ്യാ കപ്പലിറങ്ങി. 72 വീട്ടുകാർ. ഇനി ഒന്നുകൂടി പറയുങ്ങൾ, രണ്ടാമത്തെ തവണ ഒന്നുകൂടി ഭൂമി തൗഹീദ് വൽക്കരിക്കപ്പെട്ടു അല്ലേ. ഭൂമി മുഴുവനും 100% മുവഹീദികളെ കൊണ്ട് മാത്രമായില്ലേ, ശുർക്കിന്റെ ഒരൊറ്റ മനുഷ്യൻ പോലും ഭൂമിയിൽ ബാക്കിയില്ലാത്ത രീതിയിൽ അല്ലാഹു തആല കൈകാര്യം ചെയ്തില്ലേ. അന്ന് കപ്പലിറങ്ങിയവർ മാത്രമല്ലേ ഇപ്പം ബാക്കിയുള്ള ദുനിയാവിൽ, അവർ 100% മുവഹീദുകളായിരുന്നില്ലേ, അവർ 100% മുഖ്ലിസുകളായിരുന്നില്ലേ,
അവർ 100% മുഅ്മിനീങ്ങളായിരുന്നില്ലേ? ഒരൊറ്റ മറ്റ് മതക്കാരോ ജാതിക്കാരോ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നോ? എന്നിട്ട് ബഹുമാനപ്പെട്ട നൂഹിനിസ്ലാമിന്റെ മൂന്നാമത്തെ തലമുറക്കാരനല്ലേ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം? നൂഹിനിസ്ലാമിന്റെ മകന്റെ മകന്റെ മകനല്ലേ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിൽ വരുമ്പോഴേക്കും അന്ന് കപ്പലിറങ്ങിയ മുഅ്മിനീങ്ങളുടെ മക്കളായിട്ട് ആരൊക്കെ വന്നത്? നംറൂദ് രാജാവ് വന്നില്ലേ? വന്നില്ലേ? നൂഹ് നബിന്റെ ബാപ്പ ആദർ വന്നില്ലേ? ഈ നംറൂദ് രാജാവ് നൂഹ് നബിന്റെ ബാപ്പ ആദർ ആരെ മക്കളാ? പ്യൂർ മുഅ്മിനീങ്ങളുടെ മക്കളല്ലേ? കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട മുവഹീദീങ്ങളുടെ മക്കളല്ലേ? അല്ലേ സുഹൃത്തുക്കളെ? അവരിലേക്കല്ലേ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നബിയായിട്ട് വരുന്നത്? അതോ ഇബ്രാഹിം നബിയുടെ കാലത്ത് വേറെ ഏതെങ്കിലും മതക്കാരൻ ഉണ്ടായിരുന്നോ? വേറെ ഏതെങ്കിലും മനുഷ്യർ ഭൂമിയിൽ ഉണ്ടായിരുന്നോ? മുഅ്മിനീങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ജനിച്ചു വളർന്ന മക്കളിലേക്കല്ലേ ഇബ്രാഹിം നബി ഖലീലുള്ള ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം റസൂലായിട്ട് വന്നത്? ആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബാപ്പ ഹാസർ ആരായിരുന്നു? എന്ത് പറ്റി? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകന്റെ മകന്റെ മകനല്ലേ ഹാസർ? ഇത്രയും പ്യൂർ മുവഹീദുകളുടെ കുടുംബത്തിൽ ഇത്രയും എന്റെ മുസ്ലിങ്ങൾ ജനിച്ചു വരാവോ? നമ്മൾ പറയുന്നു ആചാര കുടുംബമല്ലേ, മുസ്ലിയാര കുടുംബമല്ലേ, മുസ്ലിമീങ്ങൾ കൂടുതൽ മുസ്ലിങ്ങൾ ഉണ്ടാവുമോ? നമ്മളെല്ലാം മുസ്ലിമീങ്ങളല്ലേ, നമ്മളെങ്ങനെ മുസ്ലിങ്ങളാവുക? നമ്മളിന്റെ അമ്പലത്തിൽ പോയാലും നമ്മൾ മുസ്ലിം തന്നെയല്ലേ? നമ്മൾ ചർച്ചിൽ പോയാലും ഗുരുവായൂരപ്പനടുത്ത് പോയാൽ നമ്മൾ മുസ്ലിമീങ്ങളല്ലേ? നമ്മൾ ജാറത്തിൽ പോയിട്ട് നേർക്ക് നേരെ തങ്ങളോട് ചോദിച്ചാൽ നമ്മൾ മുസ്ലിങ്ങളല്ലേ? കാരണം നമ്മൾ മുസ്ലിങ്ങൾ പാരമ്പര്യത്തിൽപ്പെട്ടവരല്ലേ? ഇബ്രാഹിം നബിന്റെ ബാപ്പ മുസ്ലിം പാരമ്പര്യത്തിൽപ്പെട്ടവരല്ലേ? നമ്മൂത് മുസ്ലിം പാരമ്പര്യത്തിൽപ്പെട്ടവരല്ലേ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൗമ മുസ്ലിം പാരമ്പര്യത്തിൽപ്പെട്ടവരല്ലേ? എവിടെ നിന്ന് വന്നു ആ ശിർക്ക് അവർക്ക് മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീക് നസീബാക്കി.